നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി കാണിക്കുന്നത്. ചുരങ്ങയും അതുപോലെ ഉണക്ക ചെമ്മീനും വെച്ചിട്ടുള്ള നല്ലൊരു കറിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. അതിലേക്ക് വേണ്ട സാധനങ്ങൾ, ഒരു അര കിലോ വരുന്ന ഒരു ചെരങ്ങ, അതുപോലെ ഒരു ഇടത്തരം തേങ്ങയുടെ അരമുറി തേങ്ങ, അതിൽ അരയ്ക്കാൻ വേണ്ടി ഒരു നുള്ള് ജീരകം, ഒരു നാലഞ്ച് ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി. അതുപോലെ തന്നെ പഴുത്ത വലിയൊരു തക്കാളി. പിന്നെ ഈ ഉള്ളി എന്ന് പറഞ്ഞാൽ നമുക്ക് വറുത്തിടാൻ വേണ്ടി അരിഞ്ഞെടുക്കേണ്ടതാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതും ആവശ്യമാണ്. അതിന് പുറമെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്ര മാത്രമേ ആവശ്യമുള്ളൂ. ഇതുകൊണ്ട് നമുക്ക് നല്ലൊരു കറി ഉണ്ടാക്കി നോക്കാം. ഈ ചെരങ്ങ അധികം ആർക്കും ഇഷ്ടമില്ലെങ്കിലും വളരെയധികം ഔഷധഗുണമുള്ള ഒരു പച്ചക്കറിയാണ്. ധാരാളം വിറ്റാമിനുകളും അതുപോലെ മാംസ്യം എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു പച്ചക്കറിയാണിത്. അതേപോലെ തന്നെ പല അസുഖങ്ങൾക്കും പറ്റിയ എന്താ ഔഷധഗുണമുള്ള പച്ചക്കറിയാണ്. അതിൻ്റെ ജ്യൂസൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അമിത ഭാരമൊക്കെ കുറയും. അപ്പോൾ നല്ലൊരു പച്ചക്കറിയാണ്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് പലതരത്തിൽ കറി വയ്ക്കാം. ഞാൻ ഇതിൻ്റെ ഒരു മസാലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചെരങ്ങ ഒന്ന് നന്നാക്കി കഷ്ണങ്ങളാക്കിയെടുക്കാം. കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളി, 2 പച്ചമുളക് നെടുക കീറിയതും കറിവേപ്പില ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഈ ഉള്ളിയിൽ ഇട്ട് വെക്കുക. അപ്പോൾ ഉപ്പ് ഇടുവല്ലായി ഈ ഉള്ളി വേഗത്തിലാവുമ്പോൾ ഒരുവിധം ആവുന്ന സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇനി അതിൻ്റെ പച്ചമണം പോകാൻ വേണ്ടി നിറയുന്ന ഒന്ന് വഴറ്റിട്ടു. ഇതൊരുവിധം വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുറിച്ച് വെച്ചിട്ടുള്ള തക്കാളി ഇതിലിട്ടിട്ട് ഒന്ന് വഴറ്റി വരും. തക്കാളി ഒരുവിധം വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചെയ്യാൻ തോന്നിയത് ഈ ചെമ്മീൻ ഇതിലേക്ക് ഇട്ട്, ഇത് വറുത്തിട്ട് എടുക്കണം. വറുത്ത ചെമ്മീനാണ്, വറുത്ത ചെമ്മീൻ അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് കുറയില്ല. അപ്പം നമ്മളത് നന്നായിട്ടൊന്ന് വറുത്തി എടുക്കണം. എന്നിട്ട് ഇത് ചെമ്മീന് നല്ല വേവുള്ളതായിരുന്നു, അത് ആദ്യം വേവിച്ചെടുക്കണം. അപ്പം അതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഇങ്ങനെ ഒഴിച്ച് വെക്കും. ഇതോടൊപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടി, ഇത്ര മാത്രമാണ് ആവശ്യം. 2 പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ നല്ല എരിവൊക്കെ ഉണ്ടാവും. ഇനി ഇതൊന്ന് നല്ലപോലെ ഇളക്കി ചെറു തീയിലൊന്ന് വെന്ത് വരുന്ന വരെ നമുക്ക് കാത്തിരിക്കും. അപ്പോൾ അത് ഈ ചെമ്മീൻ ഒരുവിധം നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ചെരങ്ങ ഇട്ട് കൊടുക്കാം. ഇതിൽ കുറച്ച് വെള്ളം കുറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഇതിന് ആവശ്യത്തിന് വെള്ളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ചെരങ്ങ ഒരുവിധം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിച്ച് കൊടുക്കും. വെള്ളം ഒരുപാട് അധികമാവാൻ പാടില്ല, പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഒരു പ്രാവശ്യം തിളച്ച് തന്നെ വാങ്ങി വെക്കാം. സമയത്ത് നമ്മൾക്ക് ഉപ്പ് നോക്കാം.
ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ അതിൽ കുറച്ച് ഉപ്പ് കുറവാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട ഉപ്പല്ലേ, ഉള്ളിൻ്റെ കൂടെ അല്ലേ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കുറച്ചുകൂടി ഉപ്പ് വേണം. അത് ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ തിള വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് ഒന്ന് കടുക് വറക്കാം. കറി നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനി വാരി വയ്ക്കാം. ഇത് കടുക് വറക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. അതുപോലെ കടുക്, കറിവേപ്പില, രണ്ട് വറ്റൽമുളക്, ഇത്രയാണ് ഞാൻ കടുക് വറക്കാൻ വേണ്ടി. ഇനി ഇതൊന്ന് കടുക് പൊട്ടി പൊട്ടുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കറി. ഇനി ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളുടെ കറി റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു ചുരങ്ങയും അതുപോലെ ഉണക്ക ചെമ്മീനും കറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. നിങ്ങൾ ചുരങ്ങ കിട്ടുമ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടമാവാതിരിക്കില്ല.